ഇടയ്ക്ക് ഭക്ഷണം കിട്ടാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടോ? ഒന്നുമില്ല. പത്ത് ദിവസം ലൈലുവിന്റെ വീട് ഇതാണ്. വി ക്രോസിൽ നിന്ന് അത്രയും വലിയ വണ്ടിന്ന് കുഞ്ഞു വണ്ടിയിലേക്ക് വരുമ്പോഴത്തേക്ക് എങ്ങനെയുണ്ടായിരുന്നു? കേരളക്കാർക്ക് സ്വപ്നം കാണാൻ പറ്റാത്ത, സ്വപ്നം കാണാൻ പറ്റാത്തത് അങ്ങനെയല്ല, നമ്മുടെ കേരളത്തിൽ ഇതുവരെ കിട്ടി തുടങ്ങിയിട്ടില്ല. നമ്മുടെ വണ്ടിയുടെ നമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭാരത് രജിസ്ട്രേഷൻ ആണ്, 24BH 6190B. ഹായ്, ഐ ആം പ്രിൻഡോ. അപ്പോൾ എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. ഞാൻ ചേട്ടൻ്റെ അടുത്ത് ഗുജറാത്തിലൂടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളോട് ആരോടും ഒന്നും പറയാൻ പറ്റിയില്ല. അപ്പോൾ നമ്മുടെ ഈ വരവിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു 10 ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു റോഡ് ട്രിപ്പിൻ്റെ ഭാഗമായിട്ടാണ്. ഒരു 3000 കിലോമീറ്റർ, അതായത് ഇവിടുന്ന് നമുക്ക് ഗുജറാത്തിൻ്റെ ബോർഡർ, ഇന്ത്യ പാകിസ്ഥാൻ ബോർഡറിലെല്ലാം പോയി അവിടുന്ന് കേരളത്തിൻ്റെ ആ ഒരു സൗത്തിൻ്റെ വെസ്റ്റ് സൈഡ് ഫുള്ള് കവർ ചെയ്ത് ഫുള്ള് എക്സ്പ്ലോർ ചെയ്തൊരു 10 ദിവസം, അതാണ് നമ്മുടെ പ്ലാനിലുള്ളത്. അപ്പോൾ എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. അപ്പോൾ ചേട്ടൻ ഭയങ്കര തിരക്കിലാണ്. രാവിലെ ഞാൻ ഇപ്പോൾ ബസ്സിൽ നിന്ന് വന്ന് ഇറങ്ങിയതുള്ളൂ. അപ്പോൾ എനിക്ക് തരാനായിട്ട് എന്താണ് സ്പെഷ്യൽ ഉണ്ടാക്കുന്നത്? നമുക്കൊരു ടർക്കിഷ് ഓംലേറ്റ് ഉണ്ടല്ലോ. ടർക്കിഷ് ഓംലേറ്റ്? അപ്പോൾ ടർക്കിയിൽ കൊടുത്ത് കിട്ടും? ടർക്കിഷ് ഓംലേറ്റ് നമുക്ക് ഇന്ത്യൻ മെയ്ഡ് ടർക്കിഷ് ഓംലേറ്റ്. ടർക്കിഷ് ഓംലേറ്റിൽ കോഴിമുട്ടയാണോ? കോഴിമുട്ട. അപ്പം ഞാൻ രാവിലെ ഇന്നലെ അവിടുന്ന് ഫ്ലൈറ്റ് കയറി അഹമ്മദാബാദിൽ നിന്ന് ഇറങ്ങി അവിടുന്ന് ബസ് എടുത്തു. രാത്രി ഒരു 12 മണിക്ക് ബസ് കയറി ഇവിടെ ഒരു 7 മണിയായപ്പോൾ വന്ന് ഇറങ്ങി. ഇപ്പോൾ സമയം 8 മണിയായിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് രാവിലെ തന്നെ നമ്മുടെ ഡ്രൈവ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇവിടുന്ന് ഒരു 200 കിലോമീറ്റർ. നമ്മൾ ഇന്ന് എങ്ങോട്ട് പോകണേ? നമ്മൾ ഇന്ന് പോകുന്നത് ശരിക്കും കച്ച് റൺ ഓഫ് കച്ചിൻ്റെ സൈഡിലേക്ക്. അവിടുന്ന് നമ്മൾ ആദ്യത്തെ ദിവസം വീഗാകോട്ട് ബോർഡർ, വീഗാകോട്ട് ബോർഡർ നമ്മുടെ അദാനിയുടെ റിന്യൂബിൾ എനർജി പാർക്കൊക്കെ വരുന്നുണ്ട്. ഒരു ചെറിയ ഫോർട്ട് ഒക്കെ ഉണ്ട്. പിന്നെ പാകിസ്ഥാനിൽ നമ്മുടെ ഇൻഡസ് നദി വന്ന് ഇന്ത്യയിൽ ജോയിൻ ചെയ്യുന്ന ഒരു സ്ഥലമൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ കണ്ടിട്ട് രാത്രിയിൽ നമ്മുടെ കച്ചിലെ ഏറ്റവും ഹയസ്റ്റ് പോയില്ലേ, കാലഡുങ്കർ, കാലഡുങ്കറിന് ടോപ്പിൽ പോയി. അവിടെ ഒരു ഫോറസ്റ്റിന്റെ ഗസ്റ്റ് ഹൗസ് ഉണ്ട്. അവിടെ റൂം കിട്ടുമോ നോക്കട്ടെ, കിട്ടുകയാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് കൂടാം. എന്നിട്ട് രാവിലെ നമ്മൾ നേരെ ധോലാവിര, കാതിർ ബേട്ട് എന്ന് പറഞ്ഞിട്ടൊരു ഐലൻഡ് ഉണ്ട്. അപ്പൊ അതിൽ ധോലാവിര ഫോസിൽ പാർക്കും മറ്റേ ഹരപ്പൻ സിവിലൈസേഷന്റെ യുനെസ്കോ സൈറ്റൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് ഒത്തിരി കാര്യങ്ങള് കണ്ടു വേണം ഈ പ്രാവശ്യത്തെ യാത്ര ചെയ്യാനായിട്ട്. അപ്പൊ ഇതെല്ലാം ഇപ്പൊ അങ്ങ് പറഞ്ഞിരുന്നില്ല. നമുക്ക് പോകുന്ന വഴിക്ക് വരുന്ന കണ്ടു കണ്ടങ്ങ് പോവാം. നമുക്ക് ടർക്കിഷ് ഓംലെറ്റ് റെഡി ആകുമ്പോഴത്തേക്കും എനിക്ക് കുറച്ച് വീഡിയോസ് ഒക്കെ എഡിറ്റ് ചെയ്തൊന്ന് അപ്ലോഡ് ചെയ്യാനുണ്ട്. ഇനി നമ്മൾ 10 ദിവസത്തെ യാത്ര ചെയ്യുമ്പോൾ റേഞ്ച് ഉണ്ടാവോ എങ്ങനെയൊന്നും ഒരു ഐഡിയ ഇല്ല. അപ്പൊ ഇനി കുറെ പണികളുണ്ട് കേട്ടോ. അപ്പൊ മുട്ട നമ്മുടെ ഓംലെറ്റ് റെഡി ആകുമ്പോഴത്തേക്കും ഞാൻ എന്റെ പിടികളൊന്ന് ചെയ്ത് തീർത്ത് വെക്കട്ടെ കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഫ്രഞ്ച് ഫ്രൈസ്, കോഫി. ഓ, കണ്ടിട്ട് തന്നെ അടിപൊളിയാണല്ലോ. നമ്മുടെ കുടകിന്റെ സാധനം കൂർഗി എന്ന് പറഞ്ഞാണ്. കൂർഗി എന്ന് ബ്ലൂ ടോക്ക എന്ന് പറഞ്ഞ കൂർഗിലെ ഒരു കമ്പനിയാണ്. അടിപൊളിയാണ്. ഇപ്പൊ രാവിലെ നമ്മള് ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റിലാണ് കേട്ടോ. കണ്ടിട്ട് തന്നെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അപ്പൊ ഇന്ന് നമ്മൾ ഫസ്റ്റ് 200 കിലോമീറ്റർ അല്ലേ ഫസ്റ്റ് പോകണ്ടത്? കുറച്ചുകൂടി ഒരു കൂടുതലുണ്ട്. 200 കിലോമീറ്റർ കഴിഞ്ഞ് നമ്മൾ ഇങ്ങോട്ട് തിരിച്ചു വരുന്നില്ലല്ലോ. 100 കിലോമീറ്റർ, 70 കിലോമീറ്റർ കാവട വരെ, കാവടെ നിന്ന് ഒരു 100 കിലോമീറ്റർ ബോർഡർ വരെ, അവിടെ നിന്ന് 100 കിലോമീറ്റർ തിരിച്ചു വന്ന് നമ്മൾ കാവടയിൽ നിൽക്കും. കാവടയിൽ നിൽക്കുന്നു. 200, 250, 270 കിലോമീറ്റർ ദൂരം മൊത്തം ഇന്നത്തെ ദിവസം. ഇടയ്ക്ക് ഭക്ഷണം കിട്ടാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടോ? ഒന്നുമില്ല. BSF വരുന്നത് ഈ കാലം പിടിച്ച് നോക്കാൻ പറ്റില്ല. പറഞ്ഞിട്ടുണ്ട് ഭക്ഷണം ലഞ്ച് വരെ അറേഞ്ച് ചെയ്ത് കാണാൻ. അതെ അല്ലേ, ഓക്കെ. ചിക്കൻ മിലിറ്ററി സ്റ്റൈൽ ഫുഡ് എന്ന് കഴിച്ചു നോക്കാല്ലേ. അപ്പൊ എന്തായാലും നമുക്ക് വെയിറ്റ് ആൻഡ് സീ. അപ്പൊ നല്ല വിശപ്പുണ്ട്. ഇന്നലെ രാത്രി അല്ല, ഇന്നലെ വൈകുന്നേരം കഴിച്ചതാണ്. ഫുൾ ടൈം രാത്രി ഉറക്കമൊന്നും ശരിയല്ല. അപ്പൊ ഞാനും ഭക്ഷണം കഴിച്ചിട്ട് നമ്മുടെ യാത്ര നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇങ്ങോട്ട് ഒരു 10 ദിവസത്തെ ഒരു റോഡ് ട്രിപ്പ് പ്ലാൻ ചെയ്തേക്കുവാണ്. ഗുജറാത്ത് ടു കേരള. അപ്പൊ ഇന്ത്യയുടെ ഒരു സ്ഥലത്തു നിന്ന് ഒരു എന്താ പറയാ ബോർഡർ, നമ്മുടെ വെസ്റ്റേൺ മോസ്റ്റ് പോയിന്റിൽ തുടങ്ങി സദേൺ മോസ്റ്റ് പോയിന്റിൽ എത്തി നിൽക്കും. അതെ, അതാണ് നമ്മുടെ പ്ലാൻ. അപ്പൊ ഇന്ന് നമ്മൾ കറങ്ങാൻ പോകുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യ പാകിസ്ഥാൻ ബോർഡറിലേക്കല്ല പോകുന്നത്, IB ഒക്കെ കണ്ട് നമ്മുടെ മെയിൻ കച്ചിന്റെ നോർത്തേൺ കച്ചിന്റെ സൈഡിലേക്ക് ഇന്ന് വീഗാകോട്ട് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക്, വീഗാകോട്ട് നമ്മുടെ ഇന്ത്യ പാകിസ്ഥാന്റെ ഇന്റർനാഷണൽ ബോർഡറിലേക്ക്.
പിന്നെ അവിടെ ചെന്ന് ഐ ബി ഒക്കെ കണ്ട് അവിടെ ഒരു ചെറിയ ഫോർട്ട് ഒക്കെ ഉണ്ട്, പഴയ ഫോർട്ട്. പിന്നെ ഇൻഡസ്, നമ്മുടെ ഇൻഡസ് നദി വന്ന് ഇന്ത്യയിലേക്ക് കയറുന്ന ഒരു സംഗമം എന്നൊക്കെ പറയുന്ന പോലെ ഒരു സ്ഥലമൊക്കെ ഉണ്ട്. അപ്പൊ ഞാനും കുറെ നാളായി ആ ഭാഗത്തേക്കൊക്കെ പോയിട്ട്. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് ലേറ്റസ്റ്റ് എന്താ അവസ്ഥ. അപ്പോ നമ്മള് ബോർഡർ ഏരിയയിലേക്ക് പോകാനായിട്ട് വഴികളൊക്കെ നല്ല ദുർഘടം പിടിച്ച വഴികളായിരിക്കുമല്ലോ. അപ്പൊ നമ്മുടെ ഈ 10 ദിവസം അങ്ങോട്ടുള്ള വഴികളും നമ്മള് ഹൈവേസ് ഒക്കെ കുറച്ച് ദൂരം മാത്രം ഹൈവേ ഉണ്ടാവും, മുംബൈ വരെ എത്താനുള്ള ഹൈവേ ഉണ്ടാവും, ബാക്കി അങ്ങോട്ട് നമ്മൾ കുറച്ച് റിമോട്ട് വഴികളൊക്കെ ആയിരിക്കും അല്ലേ. റിമോട്ട് വഴി, കോസ്റ്റൽ വഴി പിടിക്കും. അപ്പൊ അതിലേക്കിടയ്ക്ക് പോകാം. ക്യാപ്പബിൾ ആയിട്ടുള്ള വീക്രോസ് നമ്മൾ നേരത്തെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ എൻഡവറും താറും എല്ലാം നമ്മുടെ നാട്ടിലാണുള്ളത്. അപ്പൊ നമുക്കൊരു 4x4 വണ്ടി എന്തായാലും നമുക്ക് 4x4 ഇല്ലാണ്ട് പറ്റില്ല. കാറ് കാര്യങ്ങളൊന്നും നമുക്ക് സൂട്ട് ആകത്തില്ല. അപ്പൊ നമ്മുടെ ഫാമിലിയിലേക്ക് പുതിയൊരു 4x4 വണ്ടി ഇങ്ങനെ വന്നിട്ടുണ്ട്. അതിലാണ് നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ നമ്മുടെ ഏതാണ് 4x4 എന്നുള്ളത് അനൗൺസ് ചെയ്യാല്ലേ. അപ്പൊ അതേ നമ്മുടെ ബാക്കി കിടക്കുന്ന പുതിയ ജിമ്മി ആണ്, ഓട്ടോമാറ്റിക് ആൽഫ ടോപ്പൻ മോഡലാണ്. അപ്പൊ ഇതിലാണ് നമ്മുടെ ഈ യാത്ര ഇനി ഫുൾ അങ്ങോട്ട് കേട്ടോ. അപ്പൊ നമ്മുടെ ജിമ്മിയിൽ ഫുൾ ടൈറ്റ് പാക്ക് ചെയ്തേക്കല്ലോ എല്ലാം കൂടെ. അപ്പൊ ഇനിയുള്ള ഒരു 10 ദിവസം കൊണ്ട് നമുക്ക് ഫുൾ ഒരു ജിമ്മിയുടെ ഓണർഷിപ്പ് റിവ്യൂ, ഫുൾ യൂസർ റിവ്യൂ എല്ലാം കൊടുക്കാൻ പറ്റും. അത് മാത്രമല്ല, ഇനി ഇത് കഴിഞ്ഞിപ്പോ നമ്മുടെ വണ്ടി സ്റ്റോക്ക് കണ്ടീഷനിൽ ഇരിക്കണേ. ഇത് ഈ ഒരു ട്രിപ്പ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇതിനകത്ത് എന്തൊക്കെയാണ് പോരായ്മകൾ, എന്തൊക്കെയാണ് നമുക്ക് ഇനി ഇതിനകത്ത് അപ്ഗ്രേഡ് എന്തൊക്കെയാ വേണ്ടത്, ഓവർലാൻഡ് ഫുൾ ഫ്ലെഡ്ജ് ഓവർലാൻഡ് വെഹിക്കിളിന് വേണ്ടി എന്തൊക്കെ സാധനങ്ങൾ വേണോ അതെല്ലാം നമ്മൾ ഇത് കഴിയുമ്പോൾ പതുക്കെ പതുക്കെ നമുക്ക് മനസ്സിലായി, അത് നമുക്ക് ആഡ് ചെയ്യാൻ. ഓക്കെ, ഇപ്പൊ നിലവിൽ നമ്മൾ വണ്ടിയിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഒന്നുമില്ല, സ്റ്റോക്ക് കണ്ടീഷൻ. സ്റ്റോക്ക് കണ്ടീഷൻ ആക്സറി ആയിട്ട് ഈ ബോണറ്റിന്റെ താഴെ തോരണം കൊടുത്തിട്ടുണ്ട്, ബൈക്കിൽ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ക്ലാഡി, പിന്നെ ഒരു സൺറൈസറും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വണ്ടിക്കകത്ത് ഫുൾ ടൈറ്റ് പാക്കഡ് ആയിട്ട് സാധനങ്ങൾ 10 ദിവസത്തേക്ക് വേണ്ട സാധനങ്ങളെല്ലാം നമ്മൾ ലോഡ് ചെയ്തിട്ടുണ്ടേ. അപ്പോൾ ഫ്രണ്ടിൽ നിന്ന് തുടങ്ങുകയാണെങ്കിൽ വണ്ടിക്കകത്ത് വാ, ഇതൊരു മിലിറ്ററി യൂണിറ്റ് പോലെ ഉണ്ടല്ലോ. ഖടാരിയും വാക്കി ടോക്കിയും ക്യാപ്പ്, ഇത് ഫ്രണ്ടിൽ 2 ജിപ്സി, ജിപ്സിയുടെ ഓർമ്മയ്ക്കായിട്ട് 2 ജിപ്സി വെച്ചിരിക്കുന്നു. പിന്നെ നമ്മുടെ ഡാഷ് ക്യാം വെച്ചിട്ടുണ്ട്, ടോപ്പിൽ കുറച്ച് ബാഡ്ജിങ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം അതെ, ഫോൺ ചാർജർ, 2 ബോട്ടിൽ വെള്ളം, ഫ്രണ്ട് ഫുള്ള് പാക്ക് ആയിട്ടുണ്ട്. ഇനി ബാക്കിലോട്ട് വരുമ്പോഴാണ് നമ്മുടേതേ. ലൈലു സിംഗ് എങ്ങനെയുണ്ട്? ലൈലുവിനെ കാണണമെങ്കിൽ ലൈറ്റും കൂടെ ഓൺ ആക്കണം എന്ന് തോന്നുന്നു. ലൈലു ഹായ്, എങ്ങനെയുണ്ട് ബാക്കിലിരിപ്പ്? അപ്പോൾ നമ്മുടെ ലൈലു 10 ദിവസം, ലൈലുവിൻ്റെ വീട് ഇതാണ് അല്ലേ ലൈലു? ലൈലു നല്ല ഹാപ്പി ആയിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ ലൈലുവിൻ്റെ ബാക്കിലത്തെ ഏരിയ ഫുള്ള് ലൈലുവിന്. അപ്പോൾ ലൈലുവിൻ്റെ ഇങ്ങനൊരു ബാഗും കൂടെ നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ബാഗിൽ നിന്ന് വണ്ടിയുടെ ആകത്തൊന്നും ചെളിയും രോമം ഒന്നും പറ്റാണ്ട് ഈ ബാഗിനുള്ളിൽ തന്നെയായിരിക്കും എല്ലാം വരിക. പിന്നെ നമുക്ക് ഇനി ബാക്കിലോട്ട് പോവുകയാണെങ്കിൽ ബാക്കിൽ നമ്മുടെ ബാക്കിയുള്ള മെയിൻ ലഗേജ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് ആ ഷോക്ക് നല്ല സ്ട്രോങ് ആയിട്ട് അത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേന് ഓട്ടോമാറ്റിക് ഡോർ പോലെ ഫുള്ളാൻ തുറക്കും. അപ്പോൾ നമ്മുടെ രണ്ട് പേരുടെയും കൂടെ ലഗേജ്, ഞങ്ങളുടെ മൂന്ന് പേരുടെ ലഗേജ് ഇത് ബാക്കിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് എത്ര ലിറ്റർ വാട്ടറൊക്കെയാണ്? ഇത് 15 ലിറ്റർ. 15 ലിറ്റർ വാട്ടറൊക്കെയാണ്. ക്യാമറ ഗിയർ, ഡ്രസ്സ്, കാര്യങ്ങൾ, ഒരു ടെൻറ്റ് വെച്ചിട്ടുണ്ട്, ഡ്രോണ്, ക്യാമറ ഗിയേഴ്സ്, കുക്കിംഗ് ഗിയേഴ്സ്, അങ്ങനെ എല്ലാം കൂടെ ടൈറ്റ് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അത്യാവശ്യം സ്പേസ് ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? ആ സ്പേസ് അത്യാവശ്യം ഉണ്ടോ? നല്ല രീതിയിലുണ്ട്. ഞാൻ ഇത്രയും പ്രതീക്ഷയില്ല, വണ്ടിയുടെ സൈസ് പുറത്തുനിന്ന് കാണുമ്പോഴേ പുറത്തുനിന്ന് വളരെ കുഞ്ഞു വണ്ടിയായിട്ട് തോന്നും. പക്ഷേ ഇതിനകത്ത് അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് എനിക്ക്. ഞാനിത്ര ഒരു 6 അടി 2 ഇഞ്ച് ഹൈറ്റ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ വണ്ടി എടുത്തിട്ട് ഒരു മാസമായോ? ഒരു മാസമായി. ഫസ്റ്റ് സർവീസ് കഴിഞ്ഞു, 1000 സർവീസ് കഴിഞ്ഞു. സർവീസ് കോസ്റ്റ് ഒന്നുമില്ല, സീറോ കോസ്റ്റ്. ഓക്കെ, അടിപൊളി. എങ്ങനെയുണ്ട് ഒരു പെട്ടെന്നൊരു ഒരു മാസം ഉപയോഗിച്ചിട്ട് അതിന്റെ ജിമ്മിനെ പറ്റി ഒരു അഭിപ്രായം? അഭിപ്രായം പറയുകയാണെങ്കിൽ ഫൺ ടു ഡ്രൈവ്, അടിപൊളി വണ്ടി. വണ്ടി ഇങ്ങനെ കിടക്കണം കാണുമ്പോൾ തന്നെ ഇതിലെങ്കിലും എഴുതുകൊണ്ട് പോകാൻ തോന്നുന്ന ഒരു വണ്ടി. എല്ലാവരും പറയുന്നത് ജിമ്മിന് കുഞ്ഞു വണ്ടിയാണ്, വലുപ്പമില്ല, കാണാൻ ഒരു രസമില്ല എന്നൊക്കെ കുറെ കമന്റ്സ് വരുന്നുണ്ട്. വി ക്രോസിന്ന് അത്രയും വലിയ വണ്ടിന്ന് കുഞ്ഞു വണ്ടിയിലേക്ക് വരുമ്പോഴത്തേക്ക് എങ്ങനെയുണ്ടായിരുന്നു? അതിന്റെ രണ്ടും തമ്മിൽ കമ്പയർ ചെയ്യാൻ പറ്റില്ല, കാരണം വി ക്രോസ് എന്ന് പറഞ്ഞാൽ വേറൊരു കാറ്റഗറിയിലാണ്, ഇതെന്ന് പറഞ്ഞാൽ വേറൊരു കാറ്റഗറിയിലാണ്. പക്ഷേ ദിസ് ഈസ് ഭയങ്കര നല്ലൊരു ഫൺ ടു ഡ്രൈവ് വണ്ടിയാണ്. നമുക്ക് എപ്പോഴും എവിടെയെങ്കിലുമൊക്കെ എടുത്തുകൊണ്ട് പോകാൻ തോന്നുന്നു, വണ്ടി ഇങ്ങനെ വെറുതെ ഇട്ടേക്കാൻ തോന്നുന്നില്ല. അതുപോലത്തെ ഒരു രസമാണ് വണ്ടി ഓടിച്ചു നടക്കാൻ. പിന്നെ ഇറ്റ്സ് എ ഗുഡ് വെഹിക്കിൾ, അടിപൊളി വണ്ടി. 1000 കിലോമീറ്റർ ഓടിച്ചതിലും ഇപ്പോൾ മൈലേജ് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഉണ്ടോ നമ്മുടേത് ഇത് ഫസ്റ്റ് എപ്പിസോഡ്, ഗുജറാത്ത് ടു കേരള ഫസ്റ്റ് എപ്പിസോഡാണ്. ഇത് കുറേ എപ്പിസോഡ് ഉണ്ടാകും, കാരണം ഒത്തിരി വിശേഷങ്ങൾ, ഒത്തിരി കാര്യങ്ങൾ നിങ്ങളെ കാണിച്ചു തരാനുണ്ട്. നമ്മൾ ചെറിയ ചെറിയ ആക്സസറീസ് ഒക്കെ ജിമ്മിനിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ, ജിമ്മിനി ഫുൾ ഓണർഷിപ്പ്, യൂസർ റിവ്യൂ, ഇതെല്ലാം കൂടെ ഫുൾ എല്ലാ കാര്യങ്ങളും ഈ പ്രസ ട്രിപ്പോട് കൂടി ഒരു 3000 ട്രാവലോ കം യൂസർ റിവ്യൂ, അതെ 3000 കിലോമീറ്റർ നമുക്ക് കവർ ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് ഒരു 200 കിലോമീറ്റർ മേളിൽ നമുക്ക് ഇന്നത്തെ ദിവസം തന്നെ കവർ ചെയ്യണം. അങ്ങനെ 10 ദിവസം 3000 കിലോമീറ്റർ നമുക്ക് കവർ ചെയ്യാനുണ്ട്. നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്താലോ. അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് പോകുന്ന വഴിക്ക് കാണാം. പിന്നെ നമുക്ക് നമ്മുടെ
ചാനലിലെ ലോഗോ എല്ലാം അതേ വണ്ടിയിൽ ഒട്ടിച്ചു, മൂന്ന് കോർണറിൽ ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇതിന് ഏറ്റവും വലിയ ഹൈലൈറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഫാൻസി നമ്പർ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ കേരളക്കാർക്ക് സ്വപ്നം കാണാൻ പറ്റാത്ത, സ്വപ്നം കാണാൻ പറ്റാത്ത അങ്ങനെയല്ല, നമ്മൾ കേരളത്തിൽ ഇതുവരെ കിട്ടി തുടങ്ങിയിട്ടില്ല. നമ്മുടെ വണ്ടിയുടെ നമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭാരത് രജിസ്ട്രേഷനാണ്, 24BH 6190B. നല്ല രസമുള്ളൊരു ഫാൻസി നമ്പർ അല്ലേ. അപ്പോൾ ഈ നമ്പർ കിട്ടാൻ കേരളത്തിൽ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ? കേരളത്തിൽ ആർടിഒടി ചോദിക്കേണ്ടി വരും. അത് എന്താ അവർ കൊണ്ടുവരാത്തതെന്ന് അറിയില്ല. ഇത് ഇറ്റ് ഈസ് എ വെരി ഗുഡ് എന്താ പറയുന്നത്, നല്ലൊരു ഓപ്ഷൻ ആണ് സെൻട്രൽ ഗവൺമെന്റ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ നമ്മുടെ കേരള ആർടിഒ എന്തുകൊണ്ടാണ് ഇതുവരെ അത് സ്റ്റാർട്ട് ചെയ്തതെന്ന് അറിയത്തില്ല. ശരിക്കും ഞങ്ങളെ പോലുള്ളവർക്ക് ഏറ്റവും ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനമാണ് അത്. അതെ, ഞങ്ങളെ പോലുള്ളവർക്കും. അപ്പോൾ നമ്മുടെ കേരളം എന്തുകൊണ്ടും വളരെ സ്പെഷ്യലാണ്. ഇതൊക്കെ വരും വർഷങ്ങളിൽ വരും എന്ന് വിചാരിക്കുന്നു. നമ്മുടെ നാട്ടിലും BH രജിസ്ട്രേഷൻ കൊടുത്ത് തുടങ്ങിയിട്ടുള്ള, നമ്മൾ വണ്ടി എടുക്കുന്നതിന് മുമ്പ് അന്വേഷിച്ചായിരുന്നു. അങ്ങനെയാണെങ്കിൽ പക്ഷേ നമുക്ക് കേരളത്തിൽ നിന്ന് എടുത്ത ഈ റോഡ് ട്രിപ്പ് നമുക്ക് ശരിക്കും മിസ്സായേനെ. അപ്പോൾ കേരളത്തിൽ കിട്ടാത്തതുകൊണ്ട് നമുക്ക് എന്തായാലും പല പല ഗുണങ്ങളാണ് ഉള്ളത്. ഒന്ന്, നമുക്കിത് ഫാൻസി നമ്പർ പോലെ നമുക്ക് അതിലെ കൊണ്ടുനടക്കാം. എല്ലായിടത്തും ചെന്ന് കഴിഞ്ഞാലും ബീച്ച് രജിസ്ട്രേഷൻ എല്ലാവർക്കും അതിന് കിട്ടി തുടങ്ങിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു ഫാൻസി നമ്പർ പോലും കൊണ്ടുനടക്കാം. പിന്നെ ഇതിപ്പോൾ ഗുജറാത്തിൽ നിന്ന് എടുത്തുകൊണ്ട് നമുക്കൊരു റോഡ് ട്രിപ്പും കൂടെ ചെയ്യാനുള്ളത്. അപ്പോൾ ഞങ്ങൾ ബ്രദേഴ്സ് ചേട്ടനും അനിയനും കൂടെ ഒരു വർഷത്തിൽ, ഇതിപ്പോൾ നമ്മുടെ ഗുജറാത്ത് ടു കേരള നാലാമത്തെ, ആദ്യമേ ബൊലിവറോ ഉണ്ടായിരുന്ന സമയത്ത് അതിൽ ട്രിപ്പ്, പിന്നെ രണ്ട് താറില് 2016 ഡിസംബറിൽ ട്രിപ്പ്, പിന്നെ ഇസൂസു വി ക്രോസിൽ 18 പിന്നെ 20 നമ്മുടെ ഫോർഡ് എൻഡവറില്, 20 23 ആയപ്പോഴത്തേക്കും 23 കഴിഞ്ഞില്ലേ, 24 ആയപ്പോഴത്തേക്കും ജിംനിയിൽ നമ്മുടെ സെയിം റൂട്ടിൽ നമ്മൾ വീണ്ടും പോവാണ്. അപ്പൊ നമ്മൾ അന്ന് പോയ എല്ലാ ലൊക്കേഷനിലും ഈ പ്രാവശ്യം പോകണം തന്നെയാണ് നമ്മുടെ പ്ലാന്. അപ്പൊ അന്നത്തെ ഫോട്ടോസൊക്കെ ഇനി പഴയ ഫോട്ടോസൊക്കെ തപ്പി എടുക്കണം. ആ ബൊലിയറ മുതലുള്ള ഫോട്ടോസ് എല്ലാം ഒന്ന് തപ്പി എടുത്തിട്ട് അത് നിങ്ങളെല്ലാം കാണിച്ചു തരാട്ടോ. അപ്പൊ എന്നാൽ നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്താലോ. അപ്പൊ തന്നെ ഇതിപ്പോ ഒരു എപ്പിസോഡ് ആകാനുള്ള ഒരു സമയമായിട്ടുണ്ട്. അപ്പൊ അടുത്ത എപ്പിസോഡ് വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത രീതിയിൽ കാണാം. ബൈ ബൈ.